അതിനു മുൻപ് തലശ്ശേരിയിലെ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ ഡോക്ടർക്ക് പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ഡി എം ഒയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കുട്ടിയുടെ കൈയിലേക്ക് രക്തയോട്ടം നിലയ്ക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് പ്രശ്നം സങ്കീർണമാക്കിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആകാമെന്നും റിപ്പോർട്ട് പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിന് സമർപ്പിച്ചു. മനു ഭരചേരുന്നു. മനു, എന്താണ് റിപ്പോർട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒരു പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ കണ്ണൂർ ഡി എം ഒ നടത്തിയത്. ഇതിനാണ് ഡെപ്യൂട്ടി ഡി എം ഒയെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. ഡി എച്ച് എസിൽ നിന്നുള്ള വിജിലൻസ് സംഘത്തിലെ പ്രത്യേക അന്വേഷണം വേറെ നടക്കുന്നുണ്ട്. അതിനു മുന്നോടിയായാണ് ഈ പ്രാഥമിക അന്വേഷണം നടത്തിയത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം, ഡോക്ടറുടെ ഭാഗത്തുനിന്ന് കാര്യമായൊരു വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കാരണം ഈ കയ്യിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ഉള്ള അവസ്ഥകളിൽ ഉണ്ടാകാം. അതിനുവേണ്ട നടപടികൾ ഡോക്ടർ ആ ഘട്ടത്തിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ രക്തയോട്ടം ഇദ്ദേഹം തന്റെ കൃഷിസ്ഥലത്ത് മീൻ കൃഷി നടത്തി 6 മാസത്തിൽ ഒരിക്കൽ 3 ലക്ഷം രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? അവരടുത്തത് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കോൺഗ്രസിൽ തരൂർ ചേരി രൂപപ്പെടുന്നതായി തോന്നുന്നില്ലെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടിയിലെ ഭിന്നിപ്പവ നിലച്ചപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതിനുവേണ്ട ശസ്ത്രക്രിയക്ക് നടത്തി എന്നാണ് മെഡിക്കൽ രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം കുട്ടിയുടെ രക്ഷിതാക്കൾ ഗുരുതരമായ ചികിത്സാ പിഴവുണ്ടായി എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും അന്വേഷണ റിപ്പോർട്ട് ഇതിൽ കൂടെ വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഡി എച്ച് എസിൽ നിന്നുള്ള സംഘം പിന്നീട് ഈ തലശ്ശേരിയിലേക്ക് നിന്ന് കൊണ്ടുപോയ കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്കും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള മെഡിക്കൽ രേഖകൾ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷമാകും അതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. കുറച്ചുകൂടെ അല്പം കൂടെ ജാഗ്രതയോടു കൂടി പെരുമാറാമായിരുന്നു എന്നൊരു പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഗുരുതരമായൊരു ചികിത്സാ പിഴവോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് വിളിക്കുന്ന തരത്തിലൊരു അനാസ്ഥയോ ഉണ്ടായിട്ടില്ല എന്നതാണ് റിപ്പോർട്ട് പ്രാഥമികമായി പറയുന്നത്. അതേസമയം കുട്ടിയുടെ രക്ഷിതാക്കൾ ഇത് വളരെ ശക്തമായി തന്നെ തങ്ങൾക്ക് ഒരു അനീതി തങ്ങൾക്ക് നേരെ ഒരു അനീതി ഉണ്ടായി, കുട്ടിയുടെ ചികിത്സ നടത്തുന്ന ഘട്ടത്തിൽ കാര്യമായ ഗുരുതരമായ പിഴവ് ഡോക്ടർക്ക് സംഭവിച്ചു എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. അവരെ മറ്റ് ആശുപത്രികളിൽ ചെന്നപ്പോൾ ഇത് കൈ ദിവസങ്ങളോളമായി മരവിച്ച അല്ലെങ്കിൽ ഡെഡ് ആയി എന്ന വിവരമാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും ഡോക്ടർ അവരെ അറിയിച്ചിരുന്നില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ പോലീസ് ഇത് സംബന്ധിച്ച് ഡോക്ടർക്കെതിരെ അവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലും അന്വേഷണം നടക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായൊരു അന്വേഷണം നടക്കുകയാണ്. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ ഡോക്ടർക്ക് അനുകൂലമായൊരു നിലപാടാണ് പുറത്തു വന്നിരിക്കുന്നത്. ശരി.